സംഭോജ്യരായ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും ധന്യമായ സായം സന്ധ്യാവന്ദനം. പ്രാർത്ഥനകളും കീർത്തനങ്ങളും അനുഗ്രഹങ്ങളും നിറഞ്ഞ ഒരു പ്രഭാത മധ്യാഹ്ന സായം സന്ധ്യയുടെ അവസാനം. വെളിച്ചത്തിൽ നിന്നിരുട്ടിലേക്ക് നമ്മൾ പോകുന്ന, വിശ്രമത്തിന് പോകുന്ന സമയം. ഈ പ്രകൃതിയെ നമുക്കെങ്ങനെ കാണാൻ സാധിക്കും? എത്ര ധന്യമായ ഒരു വീക്ഷണം ഭാരതത്തിൽ. പ്രപഞ്ചത്തെ പ്രപഞ്ച പുരുഷനായും ആ പ്രപഞ്ച പുരുഷ ചൈതന്യത്തിൻ്റെ പ്രതീകമായിട്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായിട്ടും അവരോട് ചേർന്ന് നിൽക്കുന്ന പ്രകൃതി ദേവി, അവിടെ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയുടെയും പ്രതീകമായി ലക്ഷ്മി സരസ്വതി പാർവതി ത്രിശക്തി സങ്കല്പം. നമ്മുടെ ദേവതാ സങ്കല്പത്തിൻ്റെ മഹത്വം നോക്കാം. ലോകത്തിലെ 9 മതങ്ങളുള്ളതിൽ 8 മതത്തിലും ഒരു ദൈവം, അത് പുരുഷനാണ്. അവിടെ സ്ത്രീക്ക് ഒരു സ്ഥാനവുമില്ല. ഒരു പുരുഷ ദൈവം അല്ലാഹു, ഒരു പുരുഷ ദൈവം യഹോവ, അങ്ങനെ ശ്രീബുദ്ധൻ പുരുഷ ദൈവം. സ്ത്രീ ദേവതമാരില്ല. നമ്മുടെ ഹിന്ദു ധർമ്മത്തിൽ 100-150% അഭിമാനിക്കാനുള്ള പ്രപഞ്ച പുരുഷ ചൈതന്യത്തിൻ്റെ കയ്യിൽ സുരക്ഷിതയായി നിൽക്കുന്ന പ്രകൃതി ദേവി, ആ പ്രകൃതി ദേവിയുടെ പ്രതീകമായിട്ടാണ് ഭാരതത്തിൽ 44,000 ക്ഷേത്രങ്ങളുള്ളതിൽ 22,000 ക്ഷേത്രങ്ങൾ പുരുഷ ദേവതാ സങ്കല്പം, ബാക്കി 22 നേർപകുതി സ്ത്രീ ദേവതാ സങ്കല്പം. അതാണ് ഭാരതത്തിൻ്റെ മഹത്വം. അമ്മ എന്ന സങ്കല്പമാണ് ആദ്യം വരിക. നിങ്ങൾക്കറിയാം, മാതൃദേവോ ഭവ എന്ന് പറഞ്ഞതിന് ശേഷമാണ് പിതൃദേവോ ഭവ എന്ന് പറയുക. കർക്കടകത്തിലെ കറുത്തവാവിന് പിതൃതർപ്പണം കൊടുക്കുമ്പോൾ ആദ്യത്തേത് മാതൃവംശേ മൃതായേശ്ച, രണ്ടാമത്തേത് പിതൃവംശേ തദൈവ ച. അമ്മയുടെ വംശത്തിൽ ജനിച്ചവർക്കാണ്. അമ്മയാണ് 278 ദിവസവും മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്, ഗർഭത്തിൽ ചുമന്ന്. പിന്നെ വർഷങ്ങളോളം അമ്മയല്ലാതൊരു ദൈവമുണ്ടോ? അതിലും വലിയൊരു തോഴിയുണ്ടോ? അമ്മേ എന്ന വിളിയില്ലേ? അമ്മയുടെ മടിയിൽ കിടക്കുമ്പോൾ, അതാണ് നമ്മൾ ചോട്ടാനിക്കരയിൽ പോയിട്ട് അമ്മയെ കാത്തുരക്ഷിക്കണേ എന്ന് പറയാം. നിങ്ങൾ ആരെങ്കിലും അച്ഛ കാത്തുരക്ഷിക്കണേ എന്ന് പറയാറുണ്ടോ? ആ അമ്മേ എന്ന പദപ്രയോഗത്തിന് ഗുരുവായൂരപ്പ എന്ന് പറയാറുണ്ട്, ഇല്ല എന്നല്ല. ആ അമ്മയ്ക്കാണ് കാത്തുരക്ഷിക്കാൻ സാധിക്കാം. ടേക്കിംഗ് കെയർ ആൻഡ് ഓൾസോ പ്രൊട്ടക്റ്റിംഗ്. അച്ഛൻ പ്രൊട്ടക്റ്റ് ചെയ്യും, ടേക്കിംഗ് കെയർ അത്ര ഉണ്ടാവില്ല. നമ്മൾ ഈ ഭൂമിയെ ഭൂമി ദേവിയായിട്ട് കണ്ടു, ഗംഗയെ ഗംഗാ മാതാവായിട്ട് കണ്ടു, പ്രകൃതിയെ പ്രകൃതി മാതാവായിട്ട് കണ്ടു, ഗോമാതാവായിട്ട് കണ്ടു, പ്രകൃതി മാതാവായിട്ട് കണ്ടു. ആ ദേവതാസങ്കല്പം, അതിന് തുല്യമായിട്ടുള്ള പ്രപഞ്ചപുരുഷ സങ്കല്പം, യഥാർത്ഥത്തിൽ പരബ്രഹ്മ സങ്കല്പം, അതിന് തുല്യമായിട്ട് മഹാമായാസങ്കല്പം. ഇതിലാര് ഗ്രേറ്റർ എന്ന് ചോദിച്ചാൽ മഹാമായാസങ്കല്പം. പരബ്രഹ്മത്തേക്കാൾ, ബ്രഹ്മചൈതന്യത്തേക്കാൾ ഹയ്യർ ലെവലിൽ മഹാമായാസങ്കല്പം. ഇത് കൺസെപ്റ്റായിരിക്കാം, ചിന്തയായിരിക്കാം, തോന്നലുകളായിരിക്കാം, സങ്കല്പങ്ങളായിരിക്കാം, എങ്കിൽ തന്നെ എന്താ കുഴപ്പം? വെറും തോന്നലായിരിക്കാം എങ്കിൽ തന്നെ പ്രപഞ്ച പുരുഷ ചൈതന്യത്തിൻ്റെ ബ്രഹ്മ സങ്കല്പം, ബ്രഹ്മ സാക്ഷാത്കാരം. ഇപ്പുറത്ത് മഹാമായ സങ്കല്പം, ത്രിമൂർത്തി സങ്കല്പം ഇപ്പുറത്ത്, അതിൻ്റെ ഇപ്പുറത്ത് ത്രിശക്തി സങ്കല്പം. എങ്ങനെ നമ്മുടെ പൂർവികർ ഇത് കൂട്ടിച്ചേർത്ത് കൊന്നു കൊണ്ടുവന്നു നോക്കുക.
ശിവന്റെ കൂട്ടത്തിൽ പാർവതി ഇല്ലെങ്കിൽ പിന്നെ എന്ത് ശിവൻ, ബ്രഹ്മാവിന്റെ കൂട്ടത്തിൽ സരസ്വതി ഇല്ലെങ്കിൽ പിന്നെ എന്ത് ബ്രഹ്മാവ്. ലക്ഷ്മി നാരായണൻ എന്ന് പറയാം, സ്ത്രീയുടെ പേരാണ് ആദ്യം, പുരുഷന് സ്ത്രീയുടെ പേരാണ് ആദ്യം. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീക്ക് സ്ത്രീയുടെ പേര് കഴിഞ്ഞ് പുരുഷന്റെ പേര് വന്നു കഴിഞ്ഞാൽ അത് സ്ത്രീയാണ്. പക്ഷെ പണ്ട് പുരുഷൻ അറിയപ്പെടുന്നത് സ്ത്രീയുടെ പേരില്ല, ഗൗരീശങ്കർ, ഗൗരീശങ്കർ, പാർവതി വല്ലഭൻ കേട്ടിട്ടില്ലേ, ധാരാളുണ്ടെങ്ങനെ. ലക്ഷ്മി നാരായണ സങ്കല്പം, ലക്ഷ്മി നാരായണ വെച്ച പുരുഷന്റെ പേരാണ്, അങ്ങനെ ധാരാളുണ്ട്, ധാരാളുണ്ട്. എണ്ണി എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. രാധാകൃഷ്ണൻ ആണിൻ്റെ പേരാണ്, പക്ഷെ പെണ്ണിൻ്റെ പേര് ആദ്യം രാധ, കൃഷ്ണൻ ആണിൻ്റെ പേരാണ്. ഇതെല്ലാം നിങ്ങൾ ചിന്തിക്കുമ്പോൾ മഹാസാഗരം മാതിരിയുള്ള അറിവ് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റാതെ പോയി. അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റാതെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാനൊട്ട് സമയമില്ല. അപ്പം എന്താ ചെയ്യുക, ആ ഉൾക്കൊള്ളാൻ പറ്റാത്തതിനെ ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ഭംഗിയായിട്ടാണ്, എത്ര യോഗീശ്വര കൃഷ്ണോ, കൃഷ്ണൻ പുരുഷനാണ്, യോഗീശ്വരനായ കൃഷ്ണൻ പുരുഷനാണ്. എത്ര പാർത്ഥോ ധനുർധര, അർജുനൻ പുരുഷനാണ്. തത്ര അവിടെ ശ്രീ വിജയോ ഭൂതിർ ധ്രുവ നീതിർ മതിർമമ, എല്ലാം ആറെണ്ണോ സ്ത്രീയാണ്. സ്ത്രൈണഭാവം സ്ത്രീലിംഗമാണ്. എങ്ങനെ കൂട്ടിച്ചേർത്ത് നോക്കാം, എങ്ങനെ കൂട്ടിച്ചേർത്ത് നോക്കാം. ഭാരതീയ ഈശ്വര സങ്കല്പം മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, ഭാരതീയ ഈശ്വര സങ്കല്പത്തിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കണം. അത് ആദ്യമാദ്യം ഉൾക്കൊള്ളട്ടെ, ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇനി ഒരു പുതിയ ഹൈന്ദവ സംസ്കാരത്തെ കൊണ്ടുവരണം. ഇന്നൊരാൾ എഴുതി 916 മാറ്റുറപ്പുള്ള ഹിന്ദുവായി മാറണം. എല്ലാവരും പറയുന്നു 916, ഞങ്ങൾ 916 24 കാരറ്റ് ഹിന്ദുവാണെന്ന് പറയണം. ആർക്ക് ദേഷ്യം തോന്നുന്നു, ആർക്ക് അസൂയ തോന്നുന്നു, ആർക്ക് തലയ്ക്ക് വട്ടു പിടിക്കുന്നതെന്ന് നമ്മുടെ പ്രശ്നമല്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മകനാണെന്ന് എത്ര അഭിമാനത്തോടുകൂടി പറയുന്നുവോ അത്ര അഭിമാനത്തോടുകൂടി 24 കാരറ്റ് ഹിന്ദുവാണെന്ന് പറയണം. 916 എന്ന് പറഞ്ഞ് ശരിയാവില്ല, 200 എന്ന് തന്നെ പറയണം. അതിൽ കോപ്പർ ഇല്ലാത്ത സ്വർണം, തങ്കം, അങ്ങനെ ഒരു ഹിന്ദുവാണെന്ന് ചങ്കൂറ്റത്തോടുകൂടി പറയണം. അത് കേൾക്കുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാർ പറയണം ഭയങ്കര വർഗീയതയാണെന്ന്. ആയിക്കോട്ടെ, ഹിന്ദു എന്ന വർഗത്തിന് വേണ്ടി, ഹിന്ദു എന്ന വർഗത്തിന് വേണ്ടി ഹിന്ദുക്കളാൽ ചെയ്യപ്പെടുന്ന ധന്യമായ ജ്ഞാനയജ്ഞം, അറിവ് എടുത്തു കൊടുക്കൽ, അറിവെടുത്തു കൊടുക്കൽ, അതാണ് നമ്മുടെ യജ്ഞം. അതിൽ ഈശ്വര സങ്കല്പത്തിൽ എത്ര ഭംഗിയായിട്ടാണ് മഹാമായാ സങ്കല്പം, ബ്രഹ്മസങ്കല്പം, പരമാത്മചൈതന്യ സങ്കല്പം, ത്രിമൂർത്തി സങ്കല്പം, ത്രിശക്തി സങ്കല്പം, ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ എന്തായിരുന്നു, ഇപ്പം എന്താണ്, ഇനി എന്താകണം എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനം ഉണ്ടാവുക. സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.